ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചെന്നാൽ ആലപ്പുഴ ജില്ലയിലെ മറൈൻ വേൾഡിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അല്ലേ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുത് കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ APJ അബ്ദുൽ കലാം സാറിൻ്റെ സ്റ്റാച്യുവും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒത്തിരിയേറെ വിവരങ്ങളും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ടെക്നിക്കലായിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ അത് വളരെയേറെ പ്രയോജനപ്പെടുന്നതായിരുന്നു. ഇനി നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് ISRO വിക്ഷേപിച്ച റോക്കറ്റും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒത്തിരിയേറെ വിവരങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കുട്ടികളുടെ സെക്ഷനായിരുന്നു. കുട്ടികൾക്ക് വളരെയേറെ കൗതുകം തോന്നുന്ന ഒത്തിരിയേറെ മൃഗങ്ങളുടെ ഡെമോ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവർ കാർട്ടൂണിലൂടെ മാത്രം കണ്ടിട്ടുള്ള മൃഗങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഡെമോയാണ് ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിലും ചില മൃഗങ്ങളെ ചലിപ്പിച്ചും കാണിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ വളരെയേറെ കൗതുകം തോന്നുന്ന ഒരു കാഴ്ച കൂടിയാണ് കേട്ടോ ഇത്. അവരെ തീർച്ചയായിട്ടും കൊണ്ടുപോയി കാണിക്കേണ്ടതാണിത്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഇന്ന് കാണാം അല്ലേ. ഓരോ മൃഗങ്ങളും ശബ്ദം പുറപ്പെടുവിക്കുന്നതും കൂടെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയാണ് കടലിനടുത്തിട്ട് വിചിത്രമായ ഒരു അനുഭവമായിരുന്നു കേട്ടോ ഇത്. പലതരത്തിലുള്ള മത്സ്യങ്ങളും കടലിനടുത്തിട്ടിലെ വിചിത്രമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു കേട്ടോ ഇത്. നമ്മുടെ ഡിസ്കവറി ചാനലിലൊക്കെ കടലിനടുത്തിട്ട് പോയിട്ട് വരുന്നവരെ കാണാറില്ലേ, അതായത് സ്ക്യൂബ ഡൈവേഴ്സ്. ഒറിജിനൽ മനുഷ്യൻ തന്നെയാണ്. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ കടലിനടുത്തട്ടിലാണെന്ന് തന്നെ തോന്നിപ്പോകും കേട്ടാ. എല്ലാവരും സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, കൂടാതെ നമുക്ക് അവർ ഹായ് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കടലിനടുത്തട്ടിലെ വിചിത്രമായ കാഴ്ചയിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം അല്ലേ. Thank you.
പിന്നെ എൻട്രി പാസിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. വലിയവർക്ക് 120 രൂപയും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും ഫ്രീയുമാണ്. പിന്നെ നമ്മളിവിടെ കാണുന്നത് കടലമ്മയുടെ കൊട്ടാരമാണ്. കൊട്ടാരം വളരെയേറെ ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ള കൊട്ടാരം.
ഈ വിസ്മയ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു. ഗൃഹോപകരണങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരിയേറെ സാധനങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലേഡീസ് ഐറ്റംസ്, കമ്മലുകളുടെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരിയേറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടാ. ഈ വിസ്മയ കാഴ്ചകൾ തീർച്ചയായും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ് കേട്ടാ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാമേ. ടാറ്റാ.